ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദിനോസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ബുർജാണ്. ഇതൊരു അറേബ്യൻ ഡിഷ് കൂടിയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു ക്യാരറ്റ്, ഒരു സവാള, രണ്ട് ടൊമാറ്റോ, കുറച്ച് മല്ലിയില, ഇത് ചെറുതായിട്ടായിരുന്നു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഇതുപോലെ ഹോളാക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഞാൻ ഹോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, ടൊമാറ്റോ, സവാള, ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പൈസി വേണ്ടവർക്ക് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ സ്പൈസി ഇല്ലാതെ റെഡിയാക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് ചിക്കനിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഹോളിട്ട് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാ ചിക്കനിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനധികം റിസ്ക്കൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നമുക്ക് സ്നാക്സ് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ അധികം സ്പൈസി ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സേമിയയാണ്. അപ്പോൾ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടുമ്പോൾ ഒരു നൂൽ പരുവത്തിലാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ചിക്കനിൽ ഈ സേമിയ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നൂല് ചുറ്റുന്നത് പോലെ ഇത് ഈ ചിക്കനിലൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബുർജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.